ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും കരുത്തുറ്റ, കാലുകൾ സ്വന്തമായുള്ളവർ ഒരു പന്തിനു വേണ്ടി പോരാടുന്ന മൈതാനിയിലേക്ക് 2022 ഫുട്ബോൾ ലോകകപ്പിന് വേദിയൊരുക്കുന്ന ഖത്തറിൻ്റെ ആ പുൽമൈതാനിയിലേക്ക്. ഇരു കാലുകളുമില്ലാത്ത ഒരു 20 വയസ്സുകാരൻ ഖത്തരി യുവാവ് പതുക്കെ കയറി വരികയാണ്. അവൻ്റെ പേര് ഗനീം അൽ മുഫ്താഹ്. സുന്ദരമായ ചിലത് ഞാൻ കേട്ടു. സംഗീതം മാത്രമല്ല, ആഘോഷത്തിലേക്കുള്ള ഈ ക്ഷണം കൂടി. കലാപങ്ങൾ കാരണം മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ധരിച്ചു വച്ചിരുന്ന ഒരു നാട്ടിൽ നിന്നും ഇതൊക്കെ എനിക്ക് പുതുമയുള്ള കാര്യമാണ്. ഇവിടുന്ന് തന്നെയാണോ ഞാൻ അശബ്ദം കേട്ടത്? ലോകത്തെ വിസ്മയിപ്പിച്ച, രോമാഞ്ചം കൊള്ളിച്ച ആ മനോഹര ശബ്ദത്തിനുടമ ഹോളിവുഡിൻ്റെ നിത്യഹരിത വയസ്സൻ മോർഗൻ ഫ്രീമാൻ അവനോട് ചോദിക്കുകയാണ്. കടന്നു വന്നോളൂ. ഗനീം അദ്ദേഹത്തെ ക്ഷണിച്ചു. എനിക്ക് ഉറപ്പില്ല, എനിക്ക് ക്ഷണമുണ്ടോ? മോർഗൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ ക്ഷണിച്ചത് എല്ലാവരെയുമാണ്. ഈ ക്ഷണം ലോകത്തിനു മുഴുവനുമുള്ളതാണ്. ഗനീമിൻ്റെ മറുപടി. ഞാൻ ഓർക്കുന്നു, ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ മറ്റൊരു വഴിയും കാണാതെ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ലോകം കൂടുതൽ വിദൂരവും വിഘടിക്കപ്പെട്ടതുമായി മാറിയിരിക്കുന്നു. ഒരേയൊരു മാർഗം മാത്രമേ സ്വീകാര്യമുള്ളൂ എങ്കിൽ എങ്ങനെയാണ് ധാരാളം രാജ്യങ്ങളെയും ഭാഷകളെയും സംസ്കാരങ്ങളെയും നമുക്ക് ഒരുമിപ്പിക്കാനാവുക? മോർഗൻ നിലത്ത് പടിഞ്ഞിരുന്നു കൊണ്ട് ഖനീമിനോട് ചോദിക്കുകയാണ്. അതിനു മറുപടിയായി ഖനീം പരിശുദ്ധ ഖുർആനിലെ അൽ ഹുജുറാത്ത് എന്ന അധ്യായത്തിലെ 13-ാമത്തെ സൂക്തം ഓതുകയാണ്. അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ നാം പല രാജ്യങ്ങളും ഗോത്രങ്ങളും ആക്കിത്തീർത്തത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാകുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവനാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഖനീം അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. എനിക്കത് കാണാനാകും. ഈ നിമിഷം ഇവിടെ നിങ്ങളുടെ ഈ വരികൾക്ക് മറ്റെന്തിനേക്കാളും മഹത്വമുണ്ട്. നമ്മൾ തമ്മിലുള്ള അകലങ്ങൾ കുറയ്ക്കാൻ എങ്ങനെയാണോ ഇപ്പോൾ സാധിക്കുക? മോർഗൻ ഖനീമിൻ്റെ അഭിപ്രായം തേടുകയാണ്. ക്ഷമ കൊണ്ടും പരസ്പര ബഹുമാനം കൊണ്ടും നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാകും. ഈ സ്റ്റേഡിയം ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നാടോടികളുടെ കൂടാരത്തിൻ്റെ മാതൃകയിലാണ്. അത് എവിടെ പണിതോ അതാണ് ഞങ്ങളുടെ വീട്. ഇങ്ങോട്ട് നിങ്ങളെ ക്ഷണിച്ചു എന്നതിനർത്ഥം ഞങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിച്ചു എന്നു തന്നെയാണ്. എന്ത് മനോഹരമായ മറുപടിയാണത്! ഭൂമിയെന്ന കൂടാരത്തിൽ ജീവിക്കുന്ന വലിയൊരു ഗോത്രമാണ് നമ്മളെല്ലാം. എന്തൊരു സുന്ദരമായ ഭാവനയായിരുന്നു, വാക്കുകളായിരുന്നു താങ്കളുടേത്, പ്രിയപ്പെട്ട മോർഗൻ ഫ്രീമാൻ. മോർഗൻ ഫ്രീമാൻ്റെ വാക്കുകൾ പോലെ തന്നെ ഫുട്ബോൾ ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നു. ആ സുന്ദരമായ കളിയോടുള്ള ഇഷ്ടം രാജ്യങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കുന്നു. രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നത് സമൂഹങ്ങളെയും ഒന്നിപ്പിക്കുന്നു. നമ്മെ ഒന്നിപ്പിച്ച ഈ ഫുട്ബോളിനെക്കുറിച്ച് പറയാൻ നമുക്കെല്ലാവർക്കും ഓരോ കഥകളുണ്ടായിരിക്കും. ഈ ദേശത്ത് നിന്നും പറയാനൊരു കഥയുണ്ട്. ഖത്തറെന്ന മധ്യപൗരസ്ത്യ ദേശത്തിനു ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള കഥയൊക്കെ ഒരു ഉദ്ഘാടന ചടങ്ങ് കൊണ്ട് മാത്രം ആ രാജ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേഡിയത്തിനകത്ത് മദ്യം പാടില്ലെന്ന ഫ്രാൻസിലും സ്പെയിനിലും സ്കോട്ട്ലാൻഡിലും പോർച്ചുഗലിലുമൊക്കെ ബാധകമായ ഒരു നിയമം ഖത്തറിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ മതഭ്രാന്തന്മാരാക്കിയെങ്കിൽ അതിന് കാരണം ഖത്തർ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെയാണ്. ഖത്തറിലേക്ക് ഫുട്ബോൾ ലോകകപ്പ് കാണാൻ ലക്ഷങ്ങൾ ഒഴുകി എത്തിയപ്പോൾ അതെല്ലാം ഖത്തർ എന്ന രാജ്യം അവരുടെ എണ്ണപ്പണം എറിഞ്ഞു വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന കണ്ടെത്തൽ ഇസ്ലാമോഫോബിയ ഉണ്ടായതല്ലാതെ പിന്നെ എന്താണ്? മോർഗൻ ഫ്രീമാൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നത് നിഷ്കളങ്കമാണെന്ന് ഇനിയും കരുതുന്നുണ്ടോ ലോകമേ? ഇസ്ലാമോഫോബിയ കാരണം തിമിരം ബാധിച്ച ചിലരുടെ വൻ എതിർപ്പുകളും ദുഷ്പ്രചാരണങ്ങളും തുടരുന്നതിനിടയ്ക്ക് ഖുർആനിലെ ഒരു സൂക്തം കൊണ്ട് ഖത്തർ തുടങ്ങി വെച്ച ലോകക്കപ്പ് തന്നെയാണ് കാവ്യനീതി. കാലുകൾ സ്വന്തമായി ഇല്ലാത്ത ഖനീമിനെക്കൊണ്ട് കരുത്തുറ്റ കാലുകളുള്ളവർ കളിക്കുന്ന അതേ ഫുട്ബോൾ ലോകക്കപ്പിനെ ലോകത്തിനു മുൻപിലേക്ക് അവതരിപ്പിച്ചതും വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ്. ഈ ലോകം എല്ലാവരുടേതുമാണ് എന്ന അതിമനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റ്. താങ്ക് യു.